സഹോദരങ്ങളെ, സുജൂദിൽ കിടന്ന് കരയാതെ മുക്ക കടിയാണ്. ഒരു തന്റെ മുമ്പിൽ നമ്മളെ കരയണ്ട. നമ്മുടെ കണ്ണുനീര് പടച്ചവന്റെ മുന്നിൽ അത് അല്ലാഹുമാകട്ടെ ഏറ്റവും കൂടുതൽ നമ്മൾ അടുക്കുന്ന സമയമാകുന്ന സുജൂദിൽ തന്നെ മതി. അതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. അബൂമാമർ റളിയല്ലാഹു തആല അനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇമാ തുർമുദി റഹിമഹുള്ള പറയുകയാണ്, രണ്ട് തുള്ളികൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ, രണ്ട് തുള്ളികൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. ഏതാ രണ്ട് തുള്ളികൾ എന്നറിയോ? അതിൽ ഒന്നാമത്തേത് ഖത്റത്തുൻ മിനൽ ദുമൂഇ ഫീ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് പടച്ചതമ്പുരാനെ ഭയന്നുകൊണ്ട് ആ പടച്ചതമ്പുരാനോടുള്ള ഖുശൂഇന്റെ പേരിൽ ഒരു മനുഷ്യൻ ഒഴുക്കുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ. ഒരുപാടൊന്നും വേണ്ട എന്റെ പ്രിയപ്പെട്ട ഉപ്പളക്കാരാ, ഒരുപാടൊന്നും വേണ്ട പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലക്കാരിയേ, ഒരു കണ്ണുനീർ തുള്ളി മതി, വേണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മിസ്ലു ദുബാ മിസ്ലു റാസി ദുബാബി, ഒരു ഈച്ചയുടെ തലയുടെ വലിപ്പത്തിന് മതി എന്നാണ്. അങ്ങനെ അര കണ്ണുനീരൊഴുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എനിക്കൊരു കണ്ണുനീരൊഴുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് പടച്ചവന്റെ ഹശിയത്തിലാണെങ്കിൽ ഭയഭക്തി കൂടാൻ വേണ്ടിയിട്ട് അവന് സുജൂദിലെ കിടക്കുമ്പോ കരയണമെന്ന് വിശുദ്ധ ഖുർആൻ ഇസ്റാ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യലിജുന്നാറ റജുലുന ബഖാ മിൻ ഖശിയത്തില്ലാഹി ഹത്താ യഊദ ലബനു ഫിൽ റഈം. ഒരു ഉദാഹരണം, ഇത്രയും വലിയൊരു ഉദാഹരണം ശ്രദ്ധിച്ചേ, ഇത്രയും വലിയൊരു ഉദാഹരണം അല്ലാന്റെ ഹബീബ് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നിങ്ങളൊക്കെ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റാൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താ ഒന്ന് പറയെങ്കിലല്ലേ ഒരു സുഖമുള്ളൂ. ഞാൻ കേരളത്തിന്റെ അങ്ങേയറ്റം, നിങ്ങൾ കേരളത്തിന്റെ ഇങ്ങേയറ്റം, പക്ഷെ നമ്മൾ അൽഹംദുലില്ലാഹ് ഒരു സംസ്ഥാനക്കാരാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് പറയും, മലയാളം തന്നെയാണ്. നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എണീക്കുമ്പോ എന്താ നമുക്ക് അത്യാവശ്യമായി വേണ്ടത്? മൊബൈലാ? സ്നേഹമുള്ളവരെയൊക്കെ വിളിക്കാൻ വേണ്ടി മൊബൈൽ എടുക്കും, അത് സഹജമാണ്. പക്ഷെ ചിലർക്കൊക്കെ ഒരു പ്രത്യേകതയുള്ളത്, അവർക്ക് നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണം, അസർ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണം. ഇത് ചില ആളുകൾക്ക് അവരുടെ ദൗർബല്യമാണ്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മദ്യപാനിക്ക് കള്ള് കിട്ടാത്ത, മദ്യപാനിക്ക് കള്ള് കിട്ടാത്ത, കഞ്ചാവടിക്കുന്നവന് കഞ്ചാവ് കിട്ടാത്ത അതേ അവസ്ഥയാണ് ചായ കുടിക്കുന്ന, സ്ഥിരം ചായ കുടിക്കുന്നവർക്ക് ചായ കിട്ടിയില്ലെങ്കിൽ സഹിക്കാൻ പറ്റൂല. എന്റെ കൂടെ എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ വിശുദ്ധ ഉംറയ്ക്ക് ഒരു സഹോദരൻ എന്റെ റൂമിന്റെ അടുത്തുണ്ടായിരുന്നു. ആ റൂമിനടുത്ത് അദ്ദേഹം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നമ്മുടെ സൗദിയിലെ മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും അടുത്തുള്ള ചായക്കടകളിൽ നിന്ന് കിട്ടുന്ന ചായ ഒന്നും അവർക്ക് പോരാ, അവർക്ക് നാട്ടിലെ ചായ തന്നെ വേണം. പല രീതിയിലാണ് ചായ. ഞങ്ങളുടെയൊക്കെ നാട്ടില് ചായ ഒഴിക്കുന്നവന് പ്രത്യേകം അവന് സമ്മാനം കൊടുക്കണം. കാരണം അങ്ങനെ ഉയർത്തിയും താഴ്ത്തിയൊക്കെ അടിച്ചിട്ടാ നമുക്ക് തരിക. ഇവിടെ അങ്ങനെയൊന്നുമല്ല, വെള്ളം വീഴ്ത്തുന്നു, പൊടിയിടുന്നു, എടുത്ത് നേരെ തരുന്നു. അവിടെ അങ്ങനെയല്ല. അവിടെ എത്രത്തോളം ഇത് അടിക്കാൻ പറ്റുമോ അത്രത്തോളം അവന് ടേസ്റ്റ് കൂടുമെന്നാണ് നമ്മുടെ നാട്ടുകാരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഈ ചായക്ക് വേണ്ടി പാല് കറന്നെടുക്കുമല്ലോ, പാല് കറന്നെടുക്കും. ഞാൻ വെല്ലുവിളിക്കുകയാണ്, കാസർഗോഡ് ജില്ലയിൽ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ, ഈ കാസർഗോഡ് ഉപ്പളയില് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും, ഈ സ്ഥലത്തിന്റെ പേര് എന്താ? പാറക്കട്ടെ. ആ പാറക്കട്ട. ഈ പാറക്കട്ടയിലെ ആർക്കെങ്കിലും ഞാൻ വെല്ലുവിളിക്കാൻ, ധൈര്യപ്പുണ്ട്, ഖത്തീബുണ്ട്, അബ്ദുള്ള ഖാസിമിയുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്, ഇത് ലൈവാണ്, ആർക്ക് വേണമെടുക്കാം, ചലഞ്ച്. നിങ്ങൾ പറയുന്നത് ഞാൻ തരും. പശുവിന്റെയോ ആടിന്റെയോ ഒട്ടകത്തിന്റെയോ എരുമയുടെയോ പാല് കറന്നെടുത്തിട്ട് ആ പാല് തിരിച്ച് എനിക്ക് ഇത്ര വേണ്ട,
ഒരു രണ്ട് ഗ്ലാസ് പാലിന്റെ ആവശ്യമുള്ളൂ, ബാക്കി തിരിച്ച് അകിടിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പശുവിന്റെയോ ആടിന്റെയോ അകിടിലേക്ക്, അകിടെന്നല്ലേ പറയാ, അകിടിലേക്ക് തിരിച്ച് ആ പാലിനെ തിരിച്ച് കയറ്റാൻ ഈ ഉപ്പളയിലുള്ള ആർക്കെങ്കിലും കഴിയും? സിറിഞ്ച് വെച്ച് അടിച്ചാ കേറോ? അത് കൃത്യമായ ആ ചാനലിലൂടെ തന്നെ തിരിച്ചു പോകുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. ഒരിക്കലും മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കറന്നെടുത്ത പാല് തിരിച്ച് അകിടിലേക്ക് കയറ്റാൻ പറ്റാത്തത്. അത് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഒരിക്കലും പറ്റില്ല എന്നതുപോലെ എത്ര ഉദാഹരണമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ യലിജു നാറ റജുലുന ബഖാ മിൻ ഖസിയത്തില്ല. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരച്ചിൽ ഒരു തുള്ളി കണ്ണുനീര് വന്ന ഒരുത്തൻ, ഒരൊറ്റ തുള്ളി കണ്ണുനീര് അല്ലാഹനെ പേടിച്ചുകൊണ്ട് കണ്ണീര് മതി, ഒരൊറ്റ തുള്ളി, ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഏതുപോലെ കറന്നെടുത്ത പാല് തിരിച്ച് അകിടിലോട്ട് കയറാത്തതുപോലെ. ഇതിനപ്പുറം ഇനി എന്താ പറയേണ്ടത്? ഇനി ഇതിനപ്പുറം എന്ത് വ്യാപ്തിയാണ് റസൂലുള്ള പഠിപ്പിക്കേണ്ടത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കേണ്ടത് വരുമ്പോ നമുക്ക് വിശദീകരിക്കാം. സങ്കടങ്ങൾ ബോധിപ്പിക്കേണ്ടത് അള്ളാന്റെ മുമ്പിലാ. ഏറ്റവും കൂടുതൽ റബ്ബുമായിട്ട് നമ്മുടെ കണക്ഷൻ ഉള്ളത് സുജൂദിലാ. അതുകൊണ്ട് അള്ളാന്റെ ഖുർആൻ പറയുന്നു, സുജൂദില് നിങ്ങൾക്ക് വിങ്ങിപ്പൊട്ടാൻ കഴിയുമെങ്കിൽ ഒരു തുള്ളി കണ്ണുനീര്. മദ്ഹബുകൾ വ്യത്യാസം വരുന്നുണ്ട്. പൊട്ടിച്ചിരിച്ചാൽ നിസ്കാരം കള ആകുന്നത് നിസ്കാരം കള ആയി പോകുന്നത് ഷാഫി മദ്ഹബിന്റെ നിയമമാണ്. പൊട്ടിച്ചിരിച്ചാൽ നിസ്കാരം കള്ളായി, അല്ല നിസ്കാരം ബാത്തിലായി, നിസ്കാരം ബാത്തിലായി. ഈ നിസ്കാരം ബാത്തിലാകുന്നത് ഷാഫി മദ്ഹബിലാണ്, ഹനഫി മദ്ഹബിലാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. നിസ്കാരത്തിൽ പൊട്ടിച്ചിരിച്ച ഒലു മുറിയും ഹനഫിയിൽ. ഇതാ അബ്ദുള്ള ഖാസിമി ഹനഫി മുസല്ലയിൽ ഒരുപാട് ഇമാമത്ത് നിന്നിട്ടുള്ള ആളാ. നോക്കി, രണ്ട് മദ്ഹബ, ഷാഫി മദ്ഹബില് നിസ്കാരത്തിൽ പൊട്ടിച്ചിരിച്ചാൽ ആ നിസ്കാരം ബാത്തിലായി, കൈയഴിച്ചിട്ട് ഒന്നുകൂടെ കെട്ടി നിസ്കരിച്ചാൽ മതി. ഹനഫി മദ്ഹബില് ഒലു തന്നെ പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ ഷാഫി മദ്ഹബ് അനുസരിച്ച് നിസ്കാരത്തിൽ നമ്മൾ കരയുമ്പോ ശബ്ദം പുറത്തു വന്നാൽ നിസ്കാരം ബാത്തിലാണ്. പക്ഷെ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയണ്ടല്ലോ. പടച്ചവന്റെ മുന്നിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ സുജൂദില് കിടന്ന് കരയാ, കണ്ണുനീരൊലിപ്പിക്കാ, നമ്മുടെ കണ്ണുനീര് ആ സുജൂദിലൂടെ മുസല്ല നനയട്ടെ, നിസ്കാര സ്ഥലം നനയട്ടെ, നമ്മുടെ സങ്കടങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കാ നമുക്ക് കഴിയുന്ന ഇടം സുജൂദ് തന്നെയാ. അതുകൊണ്ട് ഒന്നാമത്തെ സ്ഥലം അത് തന്നെയാണ്. ഇനി ഞാൻ പറയട്ടെ രണ്ടാമത്തത് എപ്പോഴും അറിയോ സഹോദരങ്ങളെ, സൂറത്തുൻ നജ്മിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തിയതാണ് രണ്ടാമത്തത്. സൂറത്തുൻ നജ്മ് 57-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, മറക്കല്ലേ, നാല് സ്ഥലങ്ങളിൽ രണ്ടാമത്തെ സ്ഥലം ഏതെന്ന് അറിയോ? അല്ലാഹു പറയുകയാണ്, അസിഫത്തിൽ ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാ كاشفا عف من هذا الحديث تجبو وتلحقون ولا تبكو سورة النجم لود الله چودك گیا عصفت العصفا إذا لوغا وسان ما سن ما ايرك گیا يم آئر پرند رند غور من سلا کن رند آئر پیر بپنال جنوری ما سم رند آمونان تیرل پرند رلا രണ്ടാം തീയതി പറഞ്ഞതല്ല, നാളത്തെ നാലാം തീയതി പറയുന്നതല്ല. പിന്നെയോ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഒരു സഹസ്രാബ്ദത്തിന് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുകയാണ്, അസിഫത്തിൽ ആസിഫ, ഇതാ ലോകാവസാന ആസന്നമായിരിക്കുകയാ. അത് പറഞ്ഞിട്ട് 1400 വർഷം കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ പറയുന്നതെന്താണ്? ഇല്ല, ഇനിയും എത്രയോ കോടി വർഷങ്ങൾ ഉണ്ടെന്ന. ഇല്ല ഇല്ല, അല്ലാഹ് അമ്മേ പറയുന്നത് ഇതാ അടുത്തെത്തിയിരിക്കുന്നു, അസിഫത്തിൽ ആസിഫ ആസന്നമായിരിക്കുകയാണെന്ന് അല്ലാഹ് പറഞ്ഞിട്ട് പറയുന്നു, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. ആ
ലോകാവസാനത്തെ തടഞ്ഞ നിർത്താ. ഭൗതിക കണ്ടുപിടുത്തങ്ങൾക്കോ ചൈനയിലെ കണ്ടുപിടുത്തങ്ങൾക്കോ അല്ലെങ്കിൽ ബുദ്ധരാക്ഷസന്മാരുടെ കണ്ടുപിടുത്തങ്ങൾക്കോ കഴിയില്ല. അല്ലാഹ് പറയുന്ന ലൈസലഹാമിൻ ദൂരില്ലാഹി കാശിഫ, അതിനെ തടഞ്ഞു നിർത്താൻ അല്ലാഹല്ലാതെ മറ്റാർക്കും കഴിയില്ല. എന്നിട്ട് അല്ലാഹു പരലോകത്തിന്റെ ഭീകരതയെ വിശദീകരിക്കുകയാ. ആ തീരുമാനം വന്നാൽ അല്ലാഹുവിനല്ലാതെ തടഞ്ഞു നിർത്താൻ ലോകത്താർക്കും തന്നെ കഴിയില്ല. അത്രയും വലിയ ഭീകരമായ പരലോകത്തിന്റെ ആഖിറത്തിന്റെ അവസാന ലോകത്തിന്റെ നിമിഷം ഇതാ ആസന്നമായിരിക്കുകയാ. ഇത് പറഞ്ഞിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ അത്ഭുതത്തോടെ ഈ വാർത്ത കേട്ടിട്ട് ഈ അത്ഭുതത്തോടെ ഈ വാർത്ത നിങ്ങൾ കേട്ടിട്ട് എന്തേ തലഹക്കോര വലാത്തബുക്കൂ, കരയാറെ ചിരിക്കുകയാണോ പൊട്ടന്മാരെ? അല്ല ചോദിക്കുകയാണ്, ഇതാ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ലോകാവസാനം ആസന്നമായിരിക്കുകയാണ്, അതിനെ തടഞ്ഞു നിർത്താ പടച്ചവനല്ലാതെ കഴിയൂല. ആകാശം പൊട്ടിപ്പിളരും, ഭൂമി പൊട്ടിക്കീറും, നക്ഷത്രങ്ങളും സൂര്യനും എല്ലാം ഇളകി വീഴും, കടൽ മുഴുവൻ കത്തിക്കപ്പെടും, പർവ്വതങ്ങളെല്ലാത്തോനൽ ജിബാലുക്കൽ നീലഗിരിയെല്ലാം അപ്പൊപ്പം പാടി പോലെ പറന്നു നടക്കുമെന്നാണ്. അങ്ങനെയുള്ള ഭീകരമായ പരലോകം ഇതാസന്നമാണ്. ഇതെല്ലാം അത്ഭുതകരമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ തലഹക്കൂന വലാ തബുക്കൂ, ആഖിറത്തെ പറ്റി നിങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ എന്തേ കരയാറെ ചിരിക്കുന്നടാ പൊട്ടന്മാരെ? അല്ലാഹ് ചോദിക്കുകയാണ്. അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ കരയേണ്ടത് ആഖിറത്തിനെ ഓർത്തിട്ടാണ്. പടച്ചവനെ എത്തിപ്പോയല്ലോ അത്, ആ അവസാന ദിവസം എത്തിപ്പോയല്ലോ. നിങ്ങൾ നോക്ക് ഏതടയാളമായി ഇനി വരാനുള്ളത്. ലോകാവസാനത്തിന്റെ സകല അടയാളങ്ങളും വന്നില്ലേ, വന്നില്ലേ? ലോകാവസാനത്തിന്റെ അടയാളം എന്താ? നട് റോഡിൽ വ്യഭിചരിക്കുന്ന കാലം, നട് റോഡിൽ വ്യഭിചരിക്കുന്ന കാലം. അന്ന് ആ നാട്ടിലെ ഏറ്റവും വലിയ സൂക്ഷ്മതയുള്ളവന്റെ അടയാളം അവൻ വന്നിട്ട് ഈ വ്യഭിചരിക്കുന്ന ആളുകളോട് പറയുമത്രേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിക്കടന്ന് ചെയ്തൂടെ, ഇതെന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇങ്ങനെ പറയുന്നവനാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തഖ്വയുള്ളവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് വന്നില്ലേ, വന്നോ ഇല്ലേ? നിങ്ങൾ പറ. വന്നില്ലെങ്കിൽ രാവിലെ വാ കാസർഗോഡ് ബസ് സ്റ്റാൻഡ് അവിടെ വാ കാണിച്ചു തരാം. എത്ര പ്രാദേശിക ചാനലിൽ വന്നതാ, പൈങ്കിളികള് സ്കൂളിൽ പോകാതെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് റസൂലുള്ള പറയുന്നു ചോദിക്കാൻ ഒരുത്തനുമില്ല. ചോദിച്ച അപ്പോഴേ ഒരു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നടന്നൊരു സംഭവമാണ്. എന്റെ കൂടെ വന്ന താജുദ്ദീൻ സാഹിബ് നെല്ലിക്കട്ട അന്ന് എന്നോട് ഈ വാർത്ത ഇട്ട് തന്നിട്ട് കാണാൻ വേണ്ടി പറഞ്ഞു. ഒരു കടക്കാരൻ സഹി കെട്ടിട്ട്, അയാൾക്ക് മക്കളും വേറെ മക്കളും ഒക്കെ ഉള്ളതല്ലേ, വന്നിട്ട് അയാള് ചോദിച്ചു ഇത് മോശമല്ലേ മക്കളെ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ ചെയ്യാ, അയാൾക്ക് അയാളെ കേസിന് കൊടുത്തല്ലേ, അയാളെ കേസ് കൊടുത്തു, അയാൾക്കെതിരെ കേസ് കൊടുത്തു, ഇല്ലെങ്കിൽ വഴി തടഞ്ഞിർത്തി അടിക്കും. സദാചാര പോലീസാകാൻ ആരെയും അനുവദിക്കുന്നില്ലല്ലോ. അപ്പൊ തക്കുവയുള്ളവർ ജീവിതത്തിൽ വളരെ വിരളമാണ്. അങ്ങനെ ഉള്ള ആളുകൾ, അത്രയും തക്കുവയുള്ള ആളുകൾ എന്ത് ചെയ്യും? വന്നിട്ട് പറയും മക്കളെ ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കായ്ക്കൂടെ എന്ന് ചോദിച്ചിട്ട് പോകുന്നവരാ. പക്ഷെ അത് കണ്ടിട്ടും, അത് കണ്ട് ഇപ്പുറത്ത് നിന്ന് സന്തോഷിക്കുകയോ അല്ലെങ്കിൽ അത് കണ്ടിട്ട് കാണാത്തത് പോലെ പോവുകയോ ചെയ്യുന്നവന്റെ അവസ്ഥ എന്താ? തക്കുവയില്ലാത്തവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തക്കുള്ളവന്റെ അടയാളം എന്താ? ഓടി അങ്ങോട്ട് ചെന്നിട്ട് പറയും മോനെ ഇത് ശരിയല്ല കേട്ടോ എന്ന് പറയുന്നതാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മുത്തൊട്ടി. ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഞാൻ പറയട്ടെ, സ്ത്രീകൾ ബിസിനസ് മാർഗത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, സ്ത്രീകൾ ബിസിനസ് മാർഗത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഇന്ന് സെയിൽസ് ഗേൾസ് പോട്ടെ, ഇന്ന് റിസപ്ഷനിസ്റ്റ് അതും പോട്ടെ, ഇന്ന് ബിസിനസ്സുകൾ സ്വന്തമായി തുടങ്ങുന്ന സ്ത്രീകൾ, അത് തെറ്റാണോ ശരിയാണോ? കുടുംബ ബന്ധത്തിന്റെ ഭദ്രതയല്ലേ, ഭർത്താവ് നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ മക്കളെ പോറ്റണ്ടേ? അതൊക്കെ രണ്ടാമത്തെ വിഷയം. ആ കാലഘട്ടം ലോകാവസാനത്തിന്റെ അടയാളം എന്നാണ് എന്ന് ഞാൻ മറ്റൊന്നുകൂടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പള്ളികളും കമ്പോളങ്ങളും അടുത്തടുത്ത് വരിക, അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പള്ളികളും കമ്പോളങ്ങളും
കാസർഗോഡ് ജില്ലയിൽ കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടോ നിങ്ങളെ പറ? ഉമ്മായും വാപ്പായും ഒഴിച്ച് ബാക്കിക്കാൻ കിട്ടൂലേ? കാസർഗോഡ് ജില്ലയിൽ കിട്ടാത്ത ഒരു ചെറിയ പെട്ടിക്കട, കുമ്പളയിൽ എന്റെ പ്രിയ സുഹൃത്ത്, അവിടെ ഞാൻ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി കയറുമ്പോ ഒരു ചെറിയ കട, അതിനകത്ത് എല്ലാം ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് പോണായിരുന്നു. ഇന്ന് ഇതെല്ലാം നമ്മുടെ മുമ്പിലെത്തി, എല്ലാ കമ്പോളങ്ങളും അടുത്തു വന്നു. ഈ പള്ളിയിൽ, ഈ ഖദർ പള്ളിയിൽ ബാങ്ക് വിളി തുടങ്ങുമ്പോൾ ഇവിടെ നിന്നിറങ്ങിയാൽ ഓരോ കെലിമത്തുകൾ നമുക്ക് കേൾക്കാൻ അടുത്തടുത്ത പള്ളികളുണ്ട്. അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങിയാൽ അടുത്ത പള്ളിയെത്തും അഷ്ഹദുല്ലാഹ വിളിക്കും, തൊട്ടടുത്ത പള്ളിയെത്തി അഷ്ഹദു അന്ന റസൂലുള്ള വിളിക്കും, അടുത്ത പള്ളിയെത്തും ഹയ്യാല സല വിളിക്കും, അടുത്ത പള്ളിയെത്തും ഹയ്യാലുൽ ഫല വിളിക്കും. കാരണം എന്താണ്? എല്ലാ സ്ഥലങ്ങളിലും പള്ളികളായി. ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്, ഇത് അലാമത്തു സായാണ്. അതാണ് അല്ലാഹു പറഞ്ഞത് ആസിഫത്തിൽ, ആസിഫ ليس لها من دون الله كاشفا أفمن هذا الحديث تعجبون وتلحكون ولا تبكون കരയാതെ ചിരിക്കാണോ നിങ്ങൾ? ഈ അത്ഭുതങ്ങൾ കേട്ടിട്ടും നിങ്ങൾക്ക് എന്തേ ചിരി വരുന്നത്? കരയാത്തതെന്ത് എന്ന് പറഞ്ഞാൽ ആഖിറത്തെ പറ്റി ഓർത്തിട്ട് കരയണമെന്നാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന രണ്ടാമത് കരയേണ്ട സ്ഥലം എവിടെയാണ്? ഒന്ന് സഹോദരങ്ങളെ സുജൂദിൽ കിടന്നുകൊണ്ടാണ്, രണ്ടാമത് ആഖിറത്തെ പറ്റി ഓർത്തുകൊണ്ടാണ്. ഒരു ദിവസം നബിയും സഹാബത്തും നടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട സഹാബാക്കൾ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു റസൂൽ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുകയാ. എന്നിട്ട് അവരോട് പറഞ്ഞു, സഹാബ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, ഞാൻ ചിന്തിച്ചത് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, പൊന്നു സഹാബത്തെ നിങ്ങൾ കുറഞ്ഞേ ചിരിക്കൊള്ളൂ, ധാരാള കരയുമായിരുന്നെന്ന് റസൂല് പറഞ്ഞപ്പോ പാവപ്പെട്ട സഹാബാക്കളെ കരയാൻ തുടങ്ങി. അവര് പിന്നെ ചിരിക്കാതെയായി. അവര് കരഞ്ഞ് 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 അവരുടെ ജീവിതം തന്നെ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോ അല്ലാഹു തന്റെ പ്രിയപ്പെട്ട ദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, നബിയേ അവരോട് ചെന്നിട്ട് പറയുക, എന്റെ കാരുണ്യത്തിൽ നിരാശരാകരുതെന്ന് പറയുക. അല്ലാഹുവിന്റെ റസൂൽ അത് പറയൂ, അവര് കരഞ്ഞതല്ലേ. അഷ്റഫുൽ മുബശ്ശരീങ്ങൾ നിങ്ങൾക്കറിയുമല്ലോ ആരൊക്കെയാണ്. അള്ളാഹുവിന്റെ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട പത്തുപേര്, ആ പത്തുപേരും സ്വർഗത്തിന്റെ പാസ് ദുനിയാവിൽ വെച്ച് വാങ്ങിയിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാ. ഈ പത്ത് പേരുടെയും ചരിത്രം പരിശോധിക്ക്. ഈ ചരിത്രത്തിൽ കാണാം ഈ പത്തുപേരും ജീവിതത്തിൽ കരഞ്ഞവരായിരുന്നു. ഈ പത്തുപേരും ജീവിതത്തിൽ കുറച്ച് ചിരിച്ചവരും ധാരാളം കരഞ്ഞവരുമായിരുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറയുന്നത് നേരിട്ട് നരകവും നേരിട്ട് സ്വർഗവും നിസ്സാരമാണെന്ന് കരുതരുത്. നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ആ ചിത്രങ്ങൾ വളരെ വ്യക്തമായി നേരിട്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന നരകവും സ്വർഗവും ഇപ്പൊ ഉണ്ടാ? അത് പിന്നീട് ഉണ്ടാവുന്ന കാര്യമല്ലേ, അല്ലെ? എങ്ങനെയല്ലേ സ്വർഗം ഇപ്പൊ ഉണ്ടാ? സ്വർഗം ഇപ്പോഴുണ്ടോ? ഏറ്റവും കൂടുതൽ വാഴ്ന്നു കിടക്കുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. സ്വർഗം നിലവിലുണ്ടോ? എന്തിനാ പേടിക്കുന്നത്? സ്വർഗം നിലവിലുണ്ട്. ഓരോ റമളാനിലും അതിനെ മോടി പിടിപ്പിക്കുന്നല്ലേ. ഓരോ റമളാനിലും അതിനെ മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കും. നരകം നിലവിലുണ്ട്.
നരകം നിലവിലുണ്ട്. ആ നരകവും സ്വർഗവും നേരിട്ട് കണ്ടിട്ട് അല്ലാന്റെ ഹബീബ് മുഷാഹദത്തൻ വതഹഖീഖൻ നേരിട്ട് കണ്ട പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി സല്ലം തങ്ങൾ ജീവിതത്തിൽ വളരെ കുറഞ്ഞു ചിരിക്കുകയും ഒത്തിരി കരയുകയും ചെയ്തിരുന്നു. എന്താ കാരണം? മുഷാഹദത്തൻ വമുആയനത്തൻ വതഹഖീഖൻ, അല്ലാന്റെ സ്വർഗവും നരകവും കണ്ടതുകൊണ്ടാണ്. നമ്മൾ ഇതൊന്നും കാണാത്തത് കൊണ്ട് നമുക്ക് നേരെ തല തിരിഞ്ഞു പോയി, കരച്ചിൽ കുറവും ചിരി കൂടുതലും. അതുകൊണ്ട് നേരെ തിരിയണം, ഉൾട്ട നേരെ തിരിഞ്ഞു വാ, എന്നിട്ട് കൂടുതൽ കരഞ്ഞോ, വളരെ കുറച്ച് ചിരിച്ചോ. ഇത് നമ്മുടെ ബാധ്യതയാണ്, ഒരു മുസ്ലിമാന്റെ ബാധ്യതയാണ്. ചുരുക്കി പറയട്ടെ സഹോദരങ്ങളെ, ആഖിറത്തെ പറ്റിയിട്ടുള്ള ചിന്തയിൽ നമ്മളെ കരയണമെന്നാണ്, ആഖിറത്തെ പറ്റിയിട്ടുള്ള ചിന്തയിൽ നമ്മളെ കരയണമെന്നാണ്. സ്വർഗം കിട്ടിയവര് പോലും അല്ലാ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പായി ആ സ്വർഗത്തിന്റെ പാസ് ലഭിച്ചവര് പോലെ കരച്ചിലല്ലേ. എന്നാൽ ഇനി ഞാൻ പറയട്ടെ, മൂന്നാമത്തെ സ്ഥലമേതെന്നറിയോ? മറക്കല്ലേ, ഒന്ന് സുജൂദില് കിടക്കുമ്പോഴാണ് എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രശ്നങ്ങളും അല്ലാന്റെ മുന്നിൽ തുറന്നു പറഞ്ഞിട്ട് അവിടെ കിടന്ന് തേങ്ങിക്കരയാ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്നാ രണ്ടാമതാകട്ട് ആഖിറത്തിനെ ഓർത്തിട്ടാണ്. അത് സുജൂദിലാകണമെന്നില്ല, അത് വീട്ടിലായാലും മതി, അത് കച്ചവടത്തിലായാലും മതി, അത് വാഹനത്തിലായാലും മതി, എവിടെയാണെങ്കിലും ആഖിറത്തെ ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണീരൊഴുക്കണേ. ഇനി മൂന്നാമത് അല്ലാന്റെ ഖുർആൻ പറഞ്ഞു, മൂന്നാമത് എവിടെയാണെന്നറിയോ? അതല്പം ഞാനൊന്ന് വിശദീകരിക്കുകയാ. മൂന്നാമത് നമ്മൾ കരയേണ്ടത് എപ്പോഴെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മറിയം 58-ാമത്തെ ആയത്തിൽ അല്ലാ പറയുകയാ, വഇദാ തുത്ല അലൈഹിം ആയാതുർ റഹ്മാൻ ഖറു അമ്പിയാക്കളെ പറ്റി പറയുന്നതാ, അമ്പിയാ മുർസലീങ്ങളെ പറ്റി പറയുന്ന കരയാ. എന്താണ് വൈദാ തുലയും ആയാതുർ റഹ്മാൻ? അല്ലാഹുവിന്റെ ആയത്തുകൾ അവരുടെ മുന്നിൽ ഓതപ്പെട്ടാൽ, ഖുർആൻ ഓതപ്പെട്ടാൽ, നമ്മുടെ മുന്നിൽ ഖുർആൻ ഓതുമ്പോ കരച്ചിലുണ്ടാവണം. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് അദ്ദേഹം എന്നോട് പറയാറുണ്ട്, ഖുർആൻ ഓതുമ്പോ എനിക്ക് കരച്ചിൽ വരികയാണ്, അതിനെപ്പറ്റി ഓർക്കുമ്പോഴും എനിക്ക് കരച്ചിൽ വരുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തു മറിയമിൽ പറയുകയാണ് അമ്പിയാക്കളുടെ വിശദീകരണം. അമ്പിയാക്കൾ ആരായിരുന്നു? വഇദാ തുത്സല അലൈഹിം ആയാതുർ റഹ്മാൻ, അല്ലാഹു സർവശക്തനായ പടച്ചതമ്പുരാന്റെ ആയത്തുകളെ ഓതി കേൾപ്പിക്കുമ്പോൾ കരഞ്ഞ് അവര് സങ്കടപ്പെട്ട് നമ്ര ശിരസ്കരായി പോകുമായിരുന്നു. ഇവിടെയൊക്കെ തിലാവത്തിന്റെ സുജി, ഈ പറഞ്ഞ മൂന്ന് ആയത്തുകളും തിലാവത്തിന്റെ സുജൂദുള്ള ആയത്തുകളാണ്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. 14 സ്ഥലങ്ങളിൽ ഖുർആൻ ഓതുമ്പോ നമ്മൾ സുജൂദ് ചെയ്യണ്ടേ? വേണ്ടേ? റമദാനില് ഖത്മുൽ ഖുർആൻ നടക്കുന്നിടത്തൊക്കെ നമുക്ക് ബോധ്യപ്പെടും, 14 സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ സുജൂദുണ്ട്. ഓതുന്ന സമയത്ത് ഖുർആൻ മടക്കി വെച്ചിട്ട് സുജൂദ് ചെയ്യണം. ആ 14 സ്ഥലങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞ രണ്ടും ഈ പറഞ്ഞ മൂന്ന് സ്ഥലത്തും തിലാവത്തിന്റെ സുജൂദുള്ള സ്ഥലങ്ങളാണ്. അതാണ് അത്ഭുതം. അല്ലാഹു അക്ബർ. വിശുദ്ധ ഖുർആൻ നമ്മൾ ഇമാമിന്റെ ഓതല്, നമ്മൾ ഇമാമിന്റെ പിറകിൽ മാമൂമായി നിസ്കരിക്കുമ്പോ ഇമാം ഓതുന്ന നമ്മൾ കേട്ടിട്ട് ഇന്ന് വരെ കരച്ചില് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഇമാമിന് കരയാൻ പറ്റിയിട്ടുണ്ടോ? പ്രസംഗിക്കുന്നവന് കരയാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ നോക്ക്, മസ്ജിദുൽ ഹറമില്, പരിശുദ്ധമായ മസ്ജിദുൽ ഹറമില്, അവിടെ ഇമാമത്ത് നിൽക്കുന്ന മസ്ജിദുൽ ഹറമിലെ പ്രവിശാലമായ പള്ളിയുടെ ഇമാമ് അല്ലാഹുവിന്റെ അദാബിന്റെ ആയത്തുകൾ എത്തുമ്പോ, റഹ്മത്തിന്റെ ആയത്തുകൾ എത്തുമ്പോ, അനുഗ്രഹങ്ങളെ പറ്റി പറയുന്ന ആയത്തുകൾ എത്തുമ്പോൾ ആ ഓതല് പൂർത്തിയാക്കാൻ കഴിയാതെ അവർ കരയുന്ന, നിലവിളിക്കുന്ന എത്രയെത്ര അനുഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്റർനെറ്റിൽ നിങ്ങൾ പരിശോധിച്ചു നോക്ക്,
ഹറമിലെ പള്ളിയുടെ ഇമാമിന്റെ കരച്ചിലെന്ന് ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചാലും മതി, അറബി അറിയാത്തവരാണെങ്കിൽ അങ്ങനെ അടിച്ചാലും മതി. എന്താണ് ഹറമിലെ പള്ളിയിലെ ഹറം ഇമാമിന്റെ കരച്ചിലെന്ന് അടിച്ചു നോക്ക്, അവരുടെ നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ കരച്ചിൽ, അതാണ് കാണേണ്ടത്, അതാണ് എടുത്തു വെച്ച് കാണേണ്ടത്, അല്ലാതെ മറ്റ് കാര്യങ്ങളല്ല നമ്മൾ കാണേണ്ടത്. കാണേണ്ടത് അതൊക്കെയാണ്. ഹൃദയത്തിന് നമുക്ക് മാറ്റമുണ്ടാവും. അല്ലാഹു തൗഫീക്ക് തരട്ടെ. വിശുദ്ധ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ നമ്മൾ കരയണമെന്നാണ് വിശുദ്ധ ഖുർആൻ മൂന്നാമതായി പറഞ്ഞത്. മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം അതാ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓടുകയാണ്. സൂറത്തുൽ ജാസിയ, ജാസിയ എന്ന് പറഞ്ഞാലും മുട്ടുകുട്ടി നിൽക്കുകയാണ് സഹോദരങ്ങളെ. ആ അധ്യായത്തിന്റെ ആയത്ത് ഓടിയിട്ട് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഏത് ആയത്താണ് ഓതിയതെന്നറിയോ? അമഹസിബല്ലദീന ജതറഹു സയ്യആ الذين امنوا وعملوا الصالحات അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അമഹസിബല്ലദീന ജതറഹു സയ്യആ തിന്മകൾ ചെയ്യും ആളുകൾക്ക് ഭാവിക്കുന്നുണ്ടോ, അവർ ചിന്തിക്കുന്നുണ്ടോ, അവർ ഭാവിക്കുന്നുണ്ടോ? അന്നജഅലഹും കല്ലദീന ആമനു വഅമിലു സാലിഹാ സുഗർദൻ ചെയ്ത വിശ്വാസം ഉറപ്പിച്ചെടുത്ത ഒരു സമൂഹത്തെ പോലെ അവർ ആകുമെന്ന് ആ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിസ്കാരക്കാരനും കള്ളുകുടിയന്മാരും ഒരുപോലെയാണെന്ന് കരുതുന്നുണ്ടോ? കള്ളുകുടിയ പലിശ വാങ്ങുന്നവനെ നീയും പള്ളിയിൽ നിസ്കാരമുള്ളവനും ഒരുപോലെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ പലിശക്കാരാ, പലിശക്കാരാ നിനക്ക് തോന്നുന്നുണ്ടോ? നാളെ പടച്ചവന്റെ കോടതി എത്തുമ്പോ പറയും വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ മാറി നിക്കടാ തെമ്മാടി. ഇവിടെ തെമ്മാടി എന്ന് വെച്ചാ പള്ളന്നോ ചീത്തന്നോ അല്ലല്ല, ആണോ 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 മാറി നിക്കടാ വംതാസുൽ യൗമ ഇന്നേ ദിവസം മാറി നിക്കടാ അയ്യുഹൽ മുജ്രിമൂൻ എടാ മുജ്രിമേ, നീ ജീവിതത്തിൽ സുഗൃതം ചെയ്യാതെ തിന്മകൾ മാത്രം ചെയ്തവനല്ലേ, മാറി നിക്കടാ ഇങ്ങോട്ട്. അല്ലാഹു പറയും നല്ല പുണ്യവാളന്മാരെ, മഹാന്മാരെ, സാദാത്തീങ്ങളെ, അമ്പിയാക്കളെ, ഔലിയാക്കളെ, ആരിഫീങ്ങളെ, അവരുടെ അടുക്കൽ ചെന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പലിശക്കാരനും കള്ളുകുടിയന്മാരും ശ്രമിക്കുമ്പോൾ അല്ലാഹു അവരോട് പറയും വംതാസുല്യവും അയ്യുഹൽ മുജ്രിമൂൻ മാറിക്കടാ, ഇങ്ങോട്ട് മാറി നിക്കടാ എന്ന് നാളെ പറയും. സൂറത്ത് യാസീനാണത്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അല്ലാഹു പറ ചോദിക്കുകയാണ് തിന്മകളുടെ മേൽ പ്രവർത്തനങ്ങളുടെ മുഴുവൻ തിന്മകളും ചെയ്തു കൂട്ടിയ ഒരു മനുഷ്യൻ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്കെതിരെ നന്ദി കേട് കാണിച്ചവൻ, പലിശപ്പണം തിന്നിട്ട് കൊഴുത്തു തടിച്ചവന്റെ ശരീരമുള്ളവൻ, മദ്യപാനം നടത്തിയവൻ, പലിശ വാങ്ങിയവൻ, ഇങ്ങനെയുള്ള ആളുകള് സാധാരണക്കാരായ സൽസ്വഭാവികളായ സുഹൃതം ചെയ്യുന്ന മനുഷ്യരെ പോലെയാണെന്നാണോ ഭാവിക്കുന്നത് എന്ന ഒരൊറ്റ ചോദ്യം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജാസിയ ചോദിച്ചപ്പോൾ രാത്രി ഇശാ നിസ്കാരത്തിന്റെ സമയത്ത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഇത് ഓതിയിട്ട് അദ്ദേഹത്തിന് അന്ന് ഉറങ്ങാൻ പറ്റിയില്ല. സുബ്ഹി വരെ അദ്ദേഹം കരഞ്ഞു, സുബ്ഹി വരെ കരഞ്ഞു. നമ്മളാണെങ്കിലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ആയത്ത് നമ്മൾ കേട്ടിട്ട് ഇന്ന് വരെ നമുക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഒരു കരച്ചില് നമുക്ക് വരത്തക്കവണ്ണം നമ്മുടെ ഹൃദയം ഖുർആനുമായിട്ട് പാകപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? ഇതൊന്നുമില്ലെങ്കിൽ തമീമുദ്ദാരി റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുന്നത് ഈ ആയത്തോടിയിട്ട് സുബ്ഹി വരെ മഹാനവറുകൾ ഉറങ്ങാതെ കരഞ്ഞു എന്നാ അല്ലാഹ് പറയുന്നു. വൈദാ തുസ്ല عليهم آيات الرحمن خروا سجدا وبكيا സുജൂദിലായി കിടന്ന് കരയുന്നവരെ അള്ളാന്റെ ഖുർആൻ കേൾക്കുമ്പോ കരയുന്നതാണ് മൂന്നാമത്തെ സന്ദർഭമെന്ന് വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആരാണ് ഇബ്നു മസ്ഊദ് എന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ, പ്രമുഖനായ സഹാബിയ. വിശുദ്ധ ഖുർആൻ ജിബ്രീൽ എങ്ങനാണോ റസൂലിന് ഓതിക്കൊടുത്തിട്ടുള്ളത് അതുപോലെ ഓതുന്ന ഒരേ ഒരു സഹാബി ആരാ? അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമയാ. മഹാനവറുകളുടെ പ്രത്യേകത തന്നെ അത് തന്നെയാ. അബൂബക്കർ തങ്ങളെക്കാൾ, ഉമറുൽ ഫാറൂഖിനേക്കാൾ, ഉസ്മാൻ തങ്ങളെ
ഉറക്കത്തേക്കാൾ സ്വരമാധുര്യത്തിന്റെ പ്രതീകമേ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഏറ്റവും നല്ല നിലയിൽ അല്ലാഹുവിന്റെ ഖുർആൻ അവതരിപ്പിച്ച അതേ കോലത്തിലെ രൂപത്തിലെ ഭാവത്തിലെ അതേ ശൈലിയിലെ ഖുർആൻ ഓതുന്ന ഒരേ ഒരു സഹാബി ഇബ്നു മസൂദ അല്ലാഹുവിന്റെ റസൂലാണത് പരിചയപ്പെടുത്തിയത്. ആ അബ്ദുല്ലാഹി ഇബ്നു മസൂദ് തങ്ങളോട് ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, ഇബ്നു മസൂദേ ഒന്ന് ഖുർആൻ ഓതുവോ ഞാനെന്ന് കേട്ടോട്ടെ, ഒന്ന് ഖുർആൻ ഓത് ഞാനെന്ന് കേക്കട്ടെ. ആ സമയം ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ 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 നിങ്ങളുടെ പേരിലല്ലേ നിങ്ങളുടെ മേലിലല്ലേ ഖുർആൻ ഇറങ്ങിയത്, നിങ്ങളുടെ മേലിലല്ലേ ഖുർആൻ അവതരിപ്പിച്ചത്, ആ ഖുർആൻ ഞാൻ ഓതണമെന്നാണോ നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ ഇബ്നു മസൂദ് എനിക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ മറ്റൊരാളിൽ നിന്ന് ഓതി കേൾക്കാൻ എനിക്ക് വല്ലാത്ത കൊതിയ, അതുകൊണ്ട് ഓതോ ഞാൻ കേക്കട്ടെ, ഓതോ ഞാനൊന്ന് കേക്കട്ടെ. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു ഓതാൻ തുടങ്ങി സൂറത്തുൻ നിസാ ഓതി ഓതി ഓതി. സഹോദരങ്ങളെ, കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ സഹോദര അഹ്റവുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് എത്തി. അല്ലാഹുവിന്റെ ഹബീബ് എല്ലാവർക്കും നാളെ സാക്ഷിയാണെന്ന ആയത്ത് എത്തുമ്പോൾ മഹാനായ ഇബ്നു മസൂദ് റളിയല്ലാഹു തആല തിരിഞ്ഞു നോക്കി റസൂലുള്ളാനെ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഹബീബിനെ നോക്കുമ്പോൾ ബുഖാരിയിലെ കാണാം ഈ ഹദീസ്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ കണ്ണുനീര് കവിൽ തടത്തിലൂടെ ഒഴുകുകയാ, രണ്ട് കണ്ണുകളതാ കണ്ണുനീരൊഴുക്കുകയാ. ഖുർആൻ കേട്ടിട്ട് റസൂലുള്ള കരഞ്ഞു, ഖുർആൻ കേട്ടിട്ട് റസൂലുള്ള കരഞ്ഞു. ഒരു സഹാബി മാത്രമല്ല, എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയുകയാ, നിങ്ങൾ ചിന്തിക്കും അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞു ശരി, തമീമുദ്ദാരി തങ്ങള് കരഞ്ഞു ശരി, പക്ഷേ അവരൊക്കെ ആണുങ്ങളായത് കൊണ്ട് കരഞ്ഞതാണ്, ഞങ്ങൾക്ക് കരയാൻ പറ്റുന്നില്ല, അവസരമില്ല, ഞങ്ങൾക്ക് പള്ളിയിലെ ഓതല് കേൾക്കാനും പറ്റുന്നില്ല, ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ എന്തിന് നിങ്ങൾ കേൾക്കണം. ഒരു സഹാബി ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടുമുറ്റത്ത് വന്നു. വീട്ടുമുറ്റത്ത് വന്ന് എന്തിനാണെന്നറിയോ, അങ്ങാടിയിൽ മാർക്കറ്റിലേക്ക് പോവാൻ. അപ്പൊ ആയിഷ ബീവിക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിലോ, അതുകൊണ്ട് അവിടെ വന്നിട്ട് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അവർക്കൂടെ വാങ്ങിക്കൊടുക്കാം ആ ഉദ്ദേശത്തോടു കൂടി. റസൂല് വഫാത്തായതിനു ശേഷം ആ സമയത്ത് ആ പ്രിയപ്പെട്ട സഹാബി വരിയൻ ആയിഷ ബീവിയുടെ വീട്ടിലെത്തി. എന്നിട്ട് ആ വീട്ടിൽ നിന്നിട്ട് വീട്ടിന്റെ പുറത്തു നിന്നിട്ട് ആയിഷ ബീവി വിളിച്ചിട്ട് വിളിയേക്കുന്നില്ല. നോക്കുമ്പോ അകത്ത് നിസ്കരിക്കുകയാണ്, അവരകത്ത് നമസ്കരിക്കുക. നമസ്കാരത്തിൽ ഓതുന്ന ആയത്ത് വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത്, സൂറത്ത് തൂറിലെ ഒരായത്ത് ആയിഷ ബീവി നിസ്കാരത്തിൽ ഓതാ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, പ്രത്യേകിച്ച് സഹോദരിമാര്, അവര് സ്വന്തമായിട്ട് ഓതുകയാണ്, വേറൊരാൾ ഓതിക്കൊടുക്കുന്നതല്ല. വീട്ടിന്റെ അകത്തളങ്ങളിൽ ആയിഷ ബീവി നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിസ്കാരത്തിൽ അവർ ഓതുന്നു, ഫമന്നല്ലാഹു അലൈനാ വവഖാന അദാബസ്സമൂ. ഈ ആയത്ത് ഓതിയിട്ട് ആയിഷ ബീവി കരയുകയാ, ആയിഷ ബീവി കരയുകയാ. എന്താർത്ഥമെന്നറിയോ, ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു നമുക്ക് നിഅമത്ത് തന്നിരിക്കുകയാ, അവൻ മിന്നത്ത് തന്നിരിക്കുന്നു, മന്നാനായ അല്ലാഹ് അവന്റെ മിന്നത്ത് കൊണ്ട് ഞങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അല്ലാഹ്. വവഖാനാ അദാബസ്സമൂ, നാളത്തെ നാരകീയ ശിക്ഷയുടെ ചൂടിൽ നിന്ന് ഞങ്ങളെ അല്ലാഹു കാത്തിരിക്കുകയാ, അല്ലാഹു ഞങ്ങളെ കാപ്പിരിക്കുകയാണ്, പടച്ചതമ്പുരാ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുകയാണ്. എന്നിട്ടോ അല്ലാഹു നമുക്ക് അവന്റെ അനുഗ്രഹമാകുന്ന ഈമാൻ നൽകിയിരിക്കുകയാണ്. ഈ ആയത്ത് സൂറത്തു തൂറിലെ ആയത്താണ്. ഇതോടിയിട്ട് ആയിഷ ബീവി കരയുകയാ. ഈ സഹാബി കുറെ നേരം അവിടെ നിന്നു,
കുറച്ചധികം സമയം അവിടെ നിന്നു. എന്നിട്ട് അവർക്ക് നിസ്കാരത്തിൽ നിന്ന് എഴുതി മാറിയിട്ട് വേണമല്ലോ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ അവർ ഈ ഒരു ആയത്തോടിയിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നു. അദ്ദേഹം കരുതി ഞാൻ പോയി എനിക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം, എന്റെ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ട് അടുത്താണല്ലോ മാർക്കറ്റ്, ഐഷ ബീവി നമ്മുടെ ഉമ്മക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വീണ്ടും പോകാം. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവശ്യം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും സുബ്ഹാനല്ലാഹ് അവരെ നിസ്കാരത്തിൽ തന്നെ ഈ ആയത്തോതിയിട്ട് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയിട്ട് ഇന്ന് വരെ നമുക്കൊരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്ക്, ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ എത്ര തവണ നമ്മൾ കേൾക്കുകയാണ്? എത്ര? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ എന്താ എന്റെ വിഷയം, ഞാൻ അറിഞ്ഞില്ല ആ വിഷയമാണെന്ന്, എന്നാലും കുഴപ്പമില്ല, വിദ്യാഭ്യാസം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്ന വിഷയമാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഖുർആൻ പഠിക്കാൻ എത്ര മക്കളെ രക്ഷകർത്താക്കൾ വിടുന്നുണ്ട്? എത്ര മക്കളെ വിടുന്നുണ്ട്? മദ്രസകളിൽ നിന്ന് കുട്ടികൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. ആണോ അല്ലേ? നമ്മുടെ അബ്ദുള്ള മോലവിട്ട ചോദിച്ചറിയാം, പൊതുവെ കുട്ടികളെ കുറവാ, എന്തേ പെണ്ണുങ്ങൾ പ്രസവിക്കാത്തോണ്ടാണോ? ആണോ? എങ്കിൽ ശരി, പണ്ടത്തെ പോലെ 10-15 പ്രസവിക്കുന്നില്ല, ഇപ്പൊ 2-3 ഒക്കെ പ്രസവിക്കുന്നുള്ളൂ എന്നൊക്കെ ആണോ? അല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്രസ വിദ്യാഭ്യാസം അവർക്ക് വേണ്ട. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? മക്കള് പിഴച്ചു പോകുമ്പോ ഉസ്താദിനടുത്ത് കൊണ്ടുവന്നിട്ട് പറയാ, ഉസ്താദേ ഒന്ന് തലയ്ക്ക് പിടി ചോദിക്കൂട്, ഒന്ന് പെടലിക്ക് പിടി ചോദിക്കൂട്, ഒരു നൂല് ഓതിക്കെട്ട്, ചങ്ങല ഓതിക്കെട്ടിയാ മാറൂലല്ലോ ഇതിന്റെ സൂക്കേട്, ചങ്ങലൊക്കെ ഓതിക്കെട്ടിയാ മാറൂലല്ലോ. പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കണം. അമ്മനെയും പിടിച്ച് വീണു പോലെ ആ തലയെ കൂടെ വീഴണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മദ്രസയിൽ പഠിപ്പിക്കാനും മക്കളെ മദ്രസയിൽ വിടാത്ത മാതാപിതാക്കളുടെ കാലമാണ്. എന്ത് ന്യായമാണ് പറയുന്നത്? എന്തെങ്കിലും ന്യായമുണ്ടോ മദ്രസയിൽ വിടാതിരിക്കാൻ? എന്ത് ന്യായമാണുള്ളത്? നമ്മൾ പഠിക്കണം, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നമ്മുടെ മക്കൾ അകന്നുപോയിരിക്കാൻ അവർക്ക് യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസവും മതപരമായിട്ട് വിദ്യാഭ്യാസം ഇല്ല എന്ന് മാത്രമല്ല, അതിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, ആ സൗകര്യങ്ങൾക്കെതിരെ തിരിയുന്ന ഒരു തലമുറയായി ഇന്നത്തെ മക്കളെ തിരിക്കുന്നു. അല്ലെ? വാഴ വെച്ചാൽ വാഴ കേൾക്കാൻ, നിങ്ങൾ മദ്രസയെ പഠിച്ചില്ല പോട്ടെ, വാഴ വെച്ചാൽ എന്തെങ്കിലും ഒന്ന് പഠിക്കാമല്ലോ, ആ പഠിക്കാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തില്ല എന്ന് മാത്രമല്ല, ആ വാഴ നടക്കുന്ന സംഘാടകർക്കും വാഴ പറയുന്നവനും വാഴ എന്ന് പറയുന്ന ഉപദേശം എന്ന നസീഹത്തെന്ന കാലാകാലങ്ങളായി നടന്നു വരുന്ന പരിശുദ്ധമായ ദീനിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ പ്രകടമായ ആ പ്രവർത്തന മേഖലകൾക്കെതിരെ കൊഞ്ഞനം കുത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുക, ഇതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? പാപ്പ മരിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയാത്ത മക്കൾ, അതുകൊണ്ടാണ് ഒരുത്തം കയറി മയ്യ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ചോദിക്കുക, ഇപ്പൊ പണ്ടത്തെ പോലെ കുരിഞ്ഞു നോന്നുന്നുള്ള ആൾക്കാരൊന്നും ഇല്ലെന്നാണ്. ഓ, എന്തോ ഒരു കഴുത, മരക്കഴുത എന്ന് പറഞ്ഞാലും കഴുത കേസ് കൊടുക്കും. വാപ്പാടം മയ്യത്ത് നിസ്കാരത്തിന് മാത്രം പള്ളി കയറിയിട്ട് പുറത്തിറങ്ങിയിട്ട് ചോദിക്കാണ്, മുമ്പ് കുനിയോ ഉയരൊക്കെ ചെയ്യുന്നത്, ഇപ്പൊ അതൊന്നും ഇല്ലെന്നാ ചോദിക്കുന്നത്. എടാ, മയ്യത്ത് നിസ്കാരത്തിൽ ഇതൊന്നും ഇല്ലാന്നുള്ള സാമാന്യ വിവരം പോലും ഇല്ലാത്ത മരക്കഴുതകളായി നമ്മുടെ സമുദായത്തിന്റെ മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വാപ്പാട കബറ്, ആ കബറിൽ വെളിച്ചത്തിന് വേണ്ടിയിട്ട്, എന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ കബറിന്റെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ വാപ്പാക്കു വേണ്ടി ഓതുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ 100 പ്രകാശം എന്റെ വാപ്പാന്റെ കബറിൽ പോകുന്നു. മാത്രമല്ല, ഞാൻ ഓതുകയും ഞാൻ എന്റെ വാപ്പാക്ക് ഹദിയ ചെയ്യുകയും ചെയ്യുമ്പോ എന്റെ വാപ്പാക്ക് നാളെ അള്ളാഹു സ്വർഗത്തിൽ സ്വർണത്തിനാലുള്ള ഒരു കിരീടം വെച്ച് കൊടുക്കുമെന്നും പഠിക്കാത്ത ഒരു മോനെ സംബന്ധിച്ചിടത്തോളം വാപ്പ മരിച്ചു എന്ന് കേട്ടാൽ വാപ്പ ചത്തു എന്ന് പറയുന്നതിന് തുല്യമായി വാപ്പാടെ കബറിന്റെ അടുത്ത് വരാൻ പോലും മടി കാണിക്കുന്ന ഒരു സമൂഹത്തിന്, നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അവർക്ക് പഠിക്കാൻ സമയം കണ്ടെത്തുക? അവസരം കൊടുക്കാൻ, അവസരം സംഘടിപ്പിക്കാൻ വാപ്പമാര് രക്ഷകർത്താക്കൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് അടിവരയിട്ട് പറയാണ്, ഖുർആൻ കേൾക്കുമ്പോ നമുക്ക് കരച്ചിലുണ്ടാകണം. ആ കരച്ചിലുണ്ടാകണമെങ്കിൽ എന്താ വേണ്ടതെന്നറിയോ? എന്താണ് ഇതിനകത്ത് പറയുന്നതെന്ന് നമ്മൾ അറിയണം. അല്ലാതെ
പണ്ട് ഒരു പൊട്ടനെടുത്ത് വെച്ചിട്ട് കണ്ണ് കണ്ടുവിടാത്ത ഒരുത്തെടുത്ത് വെച്ചിട്ട് പത്രം തിരിച്ചു വിടിച്ചിട്ട് വായിച്ചിട്ട് തലയാട്ടുക. ആ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ, വാർത്ത അങ്ങനെയാണല്ലേ എന്ന് ചിന്തിച്ചിട്ട് കണ്ണ് കണ്ടുവിടാ വായിക്കാൻ അറിയില്ല. അയാള് പത്രം തിരിച്ചു പിടിച്ചിട്ട് തലയാട്ടുക. അപ്പൊ ദൂരം നോക്കുന്ന ആളുകൾ എന്താ ചിന്തിക്കുക? അയാള് പത്രം വായിച്ചിട്ട് വാർത്തകൾ മനസ്സിരുത്തി വായിക്കണം എന്നാ കരുതുക. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ എന്താണ് ഈ ഓതുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള അറിവ് പഠിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ്. അത് പഠിച്ചാലേ ആ ആയത്തെത്തുമ്പോൾ അള്ളാഹുവേ എന്തായി പറയുന്നത് എന്ന് അവന്റെ ഹൃദയം പിടയ്ക്കുള്ളൂ. പ്രിയപ്പെട്ട ഭാര്യ മരിച്ചു, ആ ഭാര്യയുടെ മയ്യത്ത് കഫൻ തുണിയിൽ പൊതിഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ഈ ഖലറു പള്ളിക്കകത്തേക്ക് കയറ്റി വെച്ച് ഭാര്യയുടെ മയ്യത്താണ്, ഭാര്യയുടെ മയ്യത്താണ്, ഭാര്യയുടെ മയ്യത്ത് കൊണ്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ആ ഖലറു പള്ളിക്കകത്ത് വെച്ച് അടക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് നിസ്കാരം നിർവഹിക്കുമ്പോ മൂന്നാമത്തെ തക്ബീറിന് ശേഷം ആ ഭർത്താവ് ദുആ അറക്കുന്നു, അല്ലാഹുമ്മ അല്ലാഹുമ്മ അബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി, അല്ലാഹുമ്മ അബ്ദിൽ ഹദാറൻ ഖൈറൻ മിൻ ദാരിഹ വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹ വസൗജൻ ഖൈറൻ മിൻ സൗജിഹ വജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹ. ഏത് ഭർത്താവിന് അവിടെ എത്തുമ്പോ സങ്കടം വരും? വരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, കാക്കറിയില്ല എന്തായി പറയുന്നേ. എന്താ പറയുന്നേന്ന് അറിയോ? എന്താ പറയുന്നത്? ഞാൻ ഇന്നലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ LED വെച്ച ഒരു സഹോദരൻ പരിപാടി കഴിഞ്ഞിട്ട് എന്നെ അദ്ദേഹം വന്ന് കാണുന്നു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ ഞാൻ വിദേശത്തായിരുന്നു, ദുബായിലായിരുന്നു, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ടീച്ചറായിരുന്നു, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആക്റ്റീവ് എടുത്തിട്ട് 8 മാസം പ്രായമുള്ള എന്റെ കുട്ടി, ഇളയ കുട്ടി, മൂത്തവൻ 5 വയസ്സാണ്, ഇളയ കുട്ടിക്ക് 8 വയസ്സ്, 8 വയസ്സുള്ള മകന് മുലപ്പാല് കൊടുക്കാൻ വേണ്ടി തൊട്ടടുത്താണ് സ്കൂള്. ആ സ്കൂളിൽ നിന്ന് സ്കൂൾ എന്റർവ്യൂലായപ്പോൾ ആ പ്രിയപ്പെട്ട എന്റെ ഭാര്യ വീട്ടിലേക്ക് വന്നു, എന്നിട്ട് കുഞ്ഞിന് പാല് വയറ് നിറച്ചു കൊടുത്തു, എന്നിട്ട് പെട്ടെന്ന് ഉമ്മായ ആ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ആ സഹോദരി ആക്റ്റീവ് എടുത്തിട്ട് കടയിൽ പോയിട്ട് ബിസ്ക്കറ്റും പാലും വാങ്ങാൻ വേണ്ടി പോയി. കാരണം ഇനി വൈകിയല്ലേ വരുള്ളൂ, അപ്പോ കുട്ടിക്ക് കൊടുക്കട്ടെ എന്ന് കരുതിയിട്ട് ആ ബൈക്കും കൊണ്ട് ആ ആക്റ്റീവയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് വേറൊരു വണ്ടി വന്നിടിക്കുന്നു. 10 ദിവസം ആ സഹോദരി കോമ സ്റ്റേജിൽ കിടന്നു മരിച്ചു. ആ പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് പറയുന്നു, ഉസ്താദേ ഞാൻ മറ്റൊരു ഭാര്യയെ അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു, ഇപ്പോ എനിക്ക് മറ്റൊരു ഭാര്യ, അവളും ടീച്ചറാണ്. എന്നിട്ട് അദ്ദേഹം കഥ പറഞ്ഞ് എങ്ങനെയെന്നറിയോ, എന്റെ പ്രിയപ്പെട്ട ഇപ്പോഴത്തെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ്. അവൾ പ്രസവിക്കൂല എന്നറിഞ്ഞപ്പോ ആദ്യ ഭർത്താവ് അവളെ എടുത്ത് നിലത്തടിച്ചു, നിലത്തേക്ക് വലിച്ചെറിഞ്ഞൊരറ്റേറ. അവസാനം ബന്ധം മുറിച്ച് അവളൊരു തീരുമാനമെടുത്തു, ഇനി ഞാനൊരു കല്യാണം കഴിക്കണമെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ആദ്യ വിവാഹം നടത്തുന്ന ഒരാളെ കെട്ടൂല, കാരണം ഒരു കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് കഴിയൂല, അതുകൊണ്ട് ചെറിയ മക്കളുള്ള ആരെയെങ്കിലും ഞാൻ കല്യാണം കഴിക്കും, വളരെ ചെറിയ മക്കളുള്ള, എന്നിട്ട് അത് എന്റെ കുട്ടിയെ പോലെ ഞാൻ വളർത്തുമെന്ന് പറഞ്ഞു. അല്ലാഹു ആ ഒരു സ്ത്രീക്ക് ഭർത്താവായി ഈ സഹോദരനെ കൊടുക്കാൻ അല്ലാഹു ചെയ്തത് ആദ്യ ഭാര്യയെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, പടച്ചതമ്പുരാൻ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ഈ പ്രിയപ്പെട്ട സഹോദരൻ വിവാഹം കഴിക്കുന്നു. സ്വന്തം മക്കളെ പോലെ 2 മക്കളെയും ആ സഹോദരി നോക്കി വളർത്തുന്നു. അല്ലാഹു ആ മരണപ്പെട്ട സഹോദരിക്ക് സ്വർഗം നൽകട്ടെ. നാളെ സ്വർഗത്തിൽ അവർക്ക് 3 പേർക്കും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിക്കാൻ, ഖുർആൻ പഠിപ്പിക്കാൻ, നമ്മുടെ മക്കളെ ദീനീ ബോധം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ആ ഒരു കാലഘട്ടം ഏറ്റവും വലിയ അനിവാര്യമാകുന്ന ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് എന്താണോ ഖുർആനിൽ പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് കൊണ്ട് പള്ളിക്കകത്ത് വെച്ചിട്ട് പറയുന്നത് എന്തെന്നറിയോ, അല്ലാഹുമ്മ അബ്ദിൽഹ ദാറന ഖൈറൻ മിൻ ദാരിഹ, അല്ലാഹുവേ അല്ലാഹുവേ ഞാൻ
അവൾക്ക് കൊടുത്ത വീടിനേക്കാ ഖൈറായ വീട് അവൾക്ക് കൊടുക്കണേ അല്ലാ. വസൗജന ഖൈറ മിൻ സൗജിഹാ, ഇവൾക്ക് എന്നെക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ കൊടുക്കണേ അല്ലാ. വജീറാനന ഖൈറ മിൻ ജീറാനിഹാ, അല്ലാഹുവേ എന്റെ അയൽവാസത്തേക്കാ നല്ല അയൽവാസം ഇവൾക്ക് നൽകണേ അല്ലാ. ഇങ്ങനെ ഒരു ഭാര്യയുടെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഒരു ഭർത്താവ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മോന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട്, വാപ്പാന്റെ ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് മക്കൾ പറയുമ്പോൾ, അല്ലാഹുവേ പകരം കൊടുക്കണേ. അപ്പൊ നമ്മൾ ആരക്കുന്നു ഖൈറായത് പകരം കൊടുക്കാൻ. അർത്ഥമറിയുന്നവന്റെ നെഞ്ച് പതറൂലേ, അവന്റെ ഹൃദയത്തിന് മിടിപ്പ് കൂടൂലേ, അവന്റെ ഹൃദയത്തിന് വല്ലാത്ത വേദന വരൂലേ. ചിന്തിക്ക് മുസ്ലിമേ, അതെന്തുകൊണ്ടാണ്? അർത്ഥമറിഞ്ഞതുകൊണ്ടാ. അതുകൊണ്ട് ഖുർആൻ പഠിക്കണമെന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കാര്യം. അത് പഠിച്ചാലേ ഈ പറയുന്നത് എന്താണ്, ഓതുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ അവന് കരയണമെന്ന് മൂന്നാമതായി ഖുർആൻ പരിചയപ്പെടുത്തുകയാ. ചുരുക്കി പറയട്ടെ, സമയം അതിക്രമിക്കുകയാ. ഇനി നാലാമതൊരു സ്ഥലമുണ്ട് ഖുർആൻ പറയുന്നത് എവിടെയെന്നറിയോ? നാലാമത് എവിടെയാണ് നമ്മൾ കരയേണ്ടതെന്ന് ഖുർആൻ പറയുന്ന സൂറത്തു തൗബ. ഞാൻ തുടങ്ങിയിടത്തേക്ക് തിരിച്ചു വരികയാ. ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹി വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം فِي سَبِيلِ اللَّهِ وَقَالُوا لَا تَنفِرُوا فِي الْحَرِّ قُلْ نَارُ جَهَنَّمَ أَشَدُّ حَرًّا فَلْيَضْحَكُوا قَلِيلًا وَلْيَبْكُوا كَثِيرًا. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു നാലാമതായിട്ട് കരയേണ്ടത് എവിടെയെന്ന് പഠിപ്പിക്കുകയാ. ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ യുദ്ധത്തിന് തബൂക്കിലേക്ക് പോകാൻ അണിനിരക്കാൻ മാറി നിന്ന ആളുകളെ സന്തോഷിച്ചു അവര് പോയില്ല. നേരത്തെ പറഞ്ഞ കൂട്ടരുടെ കാര്യമല്ല, അവർക്ക് സാമ്പത്തികമില്ലാത്തത് കൊണ്ട് റസൂല് മാറ്റി നിർത്തിയതാ. പക്ഷെ ഈ പറയുന്നതാരെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പിന്നിൽ യുദ്ധം ചെയ്യാൻ മടി കാണിച്ചിട്ട് മാറി നിന്ന ഒരു സമൂഹമാ. എന്നിട്ട് അവര് മാറി നിന്നു എന്ന് മാത്രമല്ല, അവർ ധർമ്മം ചെയ്യാൻ കഴിയാത്ത നിലയിൽ അവർ മാറി നിന്നു മടിയന്മാരായത് മാത്രമല്ല, പോകാനിറങ്ങിയവരെ പോലെ തടഞ്ഞു നിർത്തി, പോകാനിറങ്ങിയവരെ പോലും തടഞ്ഞു നിർത്തി. അവരോട് പറഞ്ഞിരുന്നെന്നറിയോ? ലാ തംഫിറു ഫിൽ ഹർറ്, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? തബൂക്കിലൊക്കെ ഭയങ്കര ചൂടാ, വല്ലാത്ത ചൂടാണിപ്പോ. നിങ്ങളെ കൊണ്ട് പറ്റുമോ യുദ്ധം ചെയ്യാൻ? ഇവര് പോയില്ല എന്ന് മാത്രമല്ല, പോയവരെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. എന്നിട്ട് സഹോദരങ്ങളെ, അല്ലാഹു പറയുന്നു, കുല്ലാറു ജഹന്നമ അഷദ്ദു ഹർറ, തബൂക്കിലെ ചൂട് ചൂണ്ടിക്കാണിച്ചിട്ട് പോകാൻ ും പോകുന്നവരെ തടയുകയും ചെയ്തവരെ, അല്ല പറയുന്നു, അശദ്ദു നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ ഭീകരമാ, നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ ഭീകരമാ. ഇത് പറഞ്ഞിട്ടാണ് അല്ല പറയുന്നത്, കുറച്ച് ചിരിച്ചോ കൂടുതൽ കരഞ്ഞോ. എന്തിനാ ഇതിവിടെ പറഞ്ഞത്? ചെയ്തു പോയ പാപങ്ങളുടെ പേരില് ഒരു മനുഷ്യനെ കരയണമെന്നാണ് നാലാമത്തേത്. ഒന്ന് സുജൂദില്, രണ്ട് ആഖിറത്തെ ഓർത്തിട്ട്, മൂന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോ, നാലാമത് ചെയ്തു പോയ പാപങ്ങളെ പറ്റി ഓർത്തിട്ട്.